പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 10.4 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് എ ലൈൻ ഇന്റർസെക്ട്സ് ടു കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് സെൻറ്റർ ഓ അറ്റ് എ ബി സി ആൻഡ് ഡി, പ്രൂവ് ദാറ്റ് എ ബി ഈസ് ഇക്വൽ ടു സി ഡി. അപ്പോൾ ഇവിടെ രണ്ട് കോൺസെൻട്രിക് സർക്കിളിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിൾസ് വിത്ത് ദി സെയിം സെന്റർ, സെയിം സെന്ററിലുള്ള രണ്ട് സർക്കിൾസ്. അപ്പൊ ഇവിടെ സെന്റർ ഓ ആണ്, ഈ സെന്റർ ഓ വെച്ചിട്ടുള്ള സർക്കിളാണ് ഈ സർക്കിളും ഈ സർക്കിളും. ഒരു ചെറിയ സർക്കിളും ഉണ്ട്, ഒരു വലിയ സർക്കിളും ഉണ്ട് അല്ലെ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സെന്റർ ഓ ആയിട്ടുള്ള ഈ രണ്ട് കോൺസെൻട്രിക് സർക്കിള് രണ്ട് സർക്കിളിലും കൂടി ഒരു ലൈൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ലൈൻസ് ഈ രണ്ട് സർക്കിളിലും ഇന്റർസെക്ട് ചെയ്യുന്നു. അതായത് വലിയ സർക്കിളിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് എയും പോയിന്റ് ഡിയും, ചെറിയ സർക്കിളിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ് പോയിന്റ് ബിയും പോയിന്റ് സിയും. ഇവിടെ എന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? എ ബി ഈസ് ഇക്വൽ ടു സി ഡി എന്ന് പ്രൂവ് ചെയ്യണം. ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് എങ്ങനെ ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഒരു കൺസ്ട്രക്ഷന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നൊരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാനിവിടെ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡായ ചെറിയ സർക്കിളിന്റെ കോഡായ ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ പെർപെൻഡിക്കുലർ ബി സിയെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബി സിയെ ബൈസെക്ട് ചെയ്യുന്നു. അത് നമ്മുടെ തിയറമാണ്. ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ്. അപ്പോ ബി സിയെ ഇതിന് ഞാൻ പേര് കൊടുക്കുന്നു ഒ പി എന്ന് പേര് കൊടുക്കുന്നു. ഒ പി എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. ഒ പി ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഒ പി ബി സിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ബി സിയെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ബി പി ഈസ് ഇക്വൽ ടു പി സി എന്ന് എഴുതാം. ടു പ്രൂവ് എ ബി ഈസ് ഇക്വൽ ടു സി ഡി. ഇവിടെ നമുക്കൊരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ എഴുതുക. എന്താണ് കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്തത്? ഒ പി പെർപെൻഡിക്കുലർ ടു ബി സി ആൻഡ് എ ഡി. ബി സിക്കും എ ഡിക്കും പെർപെൻഡിക്കുലർ ആണ് ഒ പി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫ് എഴുതാം. അപ്പൊ ഇവിടെ നമ്മൾ ഒ പി പെർപെൻഡിക്കുലർ ടു ബി സി ആണ് എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി പി ഈസ് ഇക്വൽ ടു പി സി എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ച തിയറം ഉണ്ട്, ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. അതുകൊണ്ട് നമ്മൾ ബി പി ഈസ് ഇക്വൽ ടു പി സി എന്ന് എഴുതി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നെടുക്കാം. ഇനി അതേപോലെ ഒ പി എ ഡി എം എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു അല്ലെ. ഒ പി പെർപെൻഡിക്കുലർ ടു എ ഡി ആണ്. ദെൻ ഒ പി പെർപെൻഡിക്കുലർ ടു എ ഡി. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഒ പി എ ഡിക്ക് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് എ ഡിയെ ബൈസെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എ പി ഈസ് ഇക്വൽ ടു പി ഡി എന്ന് എഴുതാം. Therefore, AP is equal to PD. ഇവിടെ നമുക്ക് റീസൺ എന്തെഴുതാം? ഈ മുകളിൽ എഴുതിയ സെയിം റീസൺ തന്നെ എഴുതാം. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ്. അത് റീസൺ നിങ്ങൾ ഇവിടെ എഴുതിക്കണം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ബി പി ഈസ് ഇക്വൽ ടു പി സി എന്ന് കിട്ടി, എ പി ഈസ് ഇക്വൽ ടു പി ഡി എന്ന് നമുക്ക് കിട്ടി. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ബി ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഈ എ പിയിൽ നിന്ന് ഈ ബി പി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബി കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എ പിയും കിട്ടിയിട്ടുണ്ട്, ബി പി. ദാ ഈ രണ്ട് ഇക്വേഷന്റെയും എൽ എച്ച് എസ് എന്ന് പറയുന്നത് എ പിയും ബി പിയുമാണ്. അപ്പൊ എ പിയിൽ നിന്ന് ബി പി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ബി കിട്ടും. അതേപോലെ സി ഡി കിട്ടണമെങ്കിലോ പി ഡിയിൽ നിന്ന് പി സി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് സി ഡി കിട്ടും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓൺ സബ്ട്രാക്ടിങ് ഇക്വേഷൻ
1 from equation 2. ഇക്വേഷൻ വണ്ണിൽ നിന്ന് ഇക്വേഷൻ ടു സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ ഇക്വേഷൻ ടൂവിൽ നിന്നാണ് വണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇക്വേഷൻ ടൂവിന്റെ എൽ എച്ച് എസ് എഴുതുന്നു, എ പി മൈനസ് ഇക്വേഷൻ വണ്ണിന്റെ എൽ എച്ച് എസ് ഈസ് ബി പി ഈസ് ഇക്വൽ ടു ഇക്വേഷൻ ടൂവിന്റെ ആർ എച്ച് എസ് പി ഡി, ഇക്വേഷൻ വണ്ണിന്റെ ആർ എച്ച് എസ് പി സി. അപ്പൊ എ പി മൈനസ് ബി പി ഈസ് ഇക്വൽ ടു പി ഡി മൈനസ് പി സി എന്ന് കിട്ടി. എ പി മൈനസ് ബി പി എന്താണ്? എ ബി. എ ബി ഇസ് ഇക്വൽ ടു പി ഡി മൈനസ് പി സി എന്താണ്? സി ഡി. എ ബി മൈനസ് സി ഡി എന്ന് നമുക്ക് കിട്ടി. വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. ഈ ഒരു തിയറം മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 4 കഴിഞ്ഞു. ഇനി 5th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.